എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് യൂണിഫോം ഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ നമുക്കിതിൻ്റെ സ്ലീവ് തയ്ക്കാം. അപ്പോൾ സ്ലീവ് ഇതിങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക. അതിനുശേഷം ഇവിടെ അടയാളം ഇട്ടിട്ടുണ്ട്, ഇതിലൊന്ന് മടക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് ഇത് അടിച്ചെടുക്കുക. അപ്പോൾ അല്പം കട്ടിയുള്ളതാകുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. ഇനി ഇതിൻ്റെ ഷോൾഡർ തയ്ക്കാം. ഷോൾഡർ ഇങ്ങനെ ഒരു അരഞ്ച് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ നെക്കിനൊപ്പം വെച്ചിട്ട് ഇവിടെ ഷോൾഡറും കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചെടുക്കുക. ഇതിങ്ങനെ നല്ല വശത്ത് വെച്ചിട്ടാണ് അടിക്കേണ്ടത്. ഈ തിരിച്ചു വെച്ചിട്ട് ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ നമ്മൾ വലതുവശത്ത് ബട്ടൺ വയ്ക്കുന്ന പട്ടിയാണ് തയ്ക്കുക. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഒരു 1.25 ഇഞ്ച് വീതി വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇവിടെ അടയാളം ഇട്ടിട്ടുണ്ട്, ഇതിൽ മടക്കുക. അതേപോലെ സെൻറ്ററിൽ ഒന്നുകൂടെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കുക. ഇനി എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ബട്ടൺ ഹോൾ തയ്ക്കുന്ന പട്ടിയാണ് അടിക്കേണ്ടത്. ഇതാകെയുള്ളത് 2.25 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ സെൻറ്റർ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് ഈ അടിച്ചു കൂടെ അടിക്കുക. അപ്പോൾ ഈ സൈഡിലും അതേപോലെ തയ്യലിടുക. ഇപ്പോൾ 1 ഇഞ്ച് വീതി കൊടുത്താലും മതി. പിന്നെ അതിൽ ക്യാൻവാസ് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ ക്യാൻവാസ് കൊടുക്കുന്നില്ല. പിന്നെ ഇതിൽ പോക്കറ്റ് വയ്ക്കാം. പോക്കറ്റ് വയ്ക്കുന്നത് നമുക്കിതിൻ്റെ ആകെ നീളം അളക്കുക. അപ്പോൾ ഇതിൽ 25 ഇഞ്ച് വരുന്നുണ്ട്. ഇതിൻ്റെ 4 ഇഞ്ചിലൊന്ന് എടുക്കുക. അപ്പോൾ 5 ഇഞ്ച് ഒരു പോയിൻറ്റും വരും. അത് കൂടെ ഒരു 3/4 ഇഞ്ച് കൂടുതലെടുക്കുക. ഇവിടെ വന്നിട്ട് ഷർട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് 1.5, 1.75, അങ്ങനെ വലിയ ഷർട്ടിന് 2.5 വരെയൊക്കെ ഇടാം. ഇതിപ്പോൾ ഞാൻ ഒരു 1.5 ഇഞ്ച് ഒരു പോയിൻറ്റും കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഈ മാർക്കിൽ ഒന്ന് മടക്കിയെടുക്കുക. ഇവിടെയും കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ ഒരു പോക്കറ്റ് പീസ് എടുക്കുക. ഒരു 1/2 ഇഞ്ച് ആദ്യം മടക്കുക. 1/2, 3/4 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. വീണ്ടും ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് അടിച്ചെടുക്കുക. പോക്കറ്റിൻ്റെ വീതി വന്നിട്ട് അതേപോലെ ഷർട്ടിൻ്റെ ലൂസിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇത് 8 ഇഞ്ചാണ് വരുന്നത് ആകെ. അതായത് 1/2 ഇഞ്ച് തയ്യത്തും പോയ 7.5 ഇഞ്ചാണ് ലൂസ് വരിക. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു 3.25 ഇഞ്ച് വീതി കൊടുക്കാം. 3.5 ഇഞ്ച് ഇറക്കവും കൊടുക്കാം. അപ്പോൾ ഇത് ലൈന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് ഇതേപോലെ നേവം കൊണ്ട് നന്നായിട്ട് വരച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ അയൺ ചെയ്തെടുക്കും ചെയ്യാം. പിന്നെ വീതി 3.25 ഇഞ്ച്.
ഇറക്കം വന്നിട്ട് 3.5. അപ്പോൾ ഇതേപോലെ പോക്കറ്റ് ഇവിടുന്ന് കെട്ടിട്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഫിനിഷ് ചെയ്യുക, ഇവിടെ നന്നായിട്ട് കെട്ടിടുക. അപ്പോൾ ഇതിൽ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ കോർണർ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാകുമ്പോൾ വെറുതെ സ്ട്രൈറ്റ് ആയിട്ട് അടിച്ചെടുത്താലും മതി. ഇനി ഇതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. ഷോൾഡറിൻ്റെ ഈ അടിവശം എടുക്കുക, എന്നിട്ട് ഇത് ഇതിങ്ങനെ സിംഗിളായിട്ട് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ഷോൾഡർ കവർ ചെയ്തടിക്കാം. ഈ ഫ്രണ്ടും ബാക്കും കൂടെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ സ്റ്റിച്ചിന് ഉള്ളിലായിട്ട് ഒരു തൈലിടുക. അതിനുശേഷം ഈ ഫ്രണ്ടും ബാക്കും കൂടെ ഇതിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കവറിങ് ആയി വരും. ഇനി നിങ്ങൾക്കിത് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. ഈ പീസ് ഇതേപോലെ ഒരു 1/2 മടക്കിയിട്ട് ഇതിന് മേലെ വെച്ചിട്ട് ഒരു തൈലിട്ടാലും മതി. ഇത് കവർ ചെയ്തിട്ട് തന്നെ അടിക്കാം. അപ്പോൾ ഇതുപോലെ ഈ രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്ത് അടിക്കുക. എന്നിട്ട് ഈ ഫ്രണ്ടും ബാക്കും കൂടെ ഇതിങ്ങനെ ഒപ്പം പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ വരിക. അപ്പോൾ നമുക്കിതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഈ കുഴിച്ച് കട്ട് ചെയ്ത് ഫ്രണ്ടിലേക്കാണ് വരിക, അതായത് ഇവിടെ പോക്കറ്റ് സൈഡിലേക്ക്. ഇനി ഇതൊന്ന് വെച്ച് അളന്ന് നോക്കാം. ഇപ്പോൾ ഒരു 1/2 കുറവുണ്ട്. ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും ഇതുപോലെ ആം ഹോൾ കുറവാണ് വരേണ്ടത്, പിന്നെ ആവശ്യത്തിന് കട്ട് ചെയ്താൽ മതി. കൂടുതലായ ഭയങ്കരമായിട്ട് ചുളിവടിക്കും. ഇവിടെ നമുക്ക് 1/2 വേണ്ടത്, ആ 1/2 ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് കട്ട് ചെയ്യരുത്, ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതേ പീസ് വെച്ചിട്ട് ബാക്കും കട്ട് ചെയ്യുക, അതായത് ഫ്രണ്ട് തനിച്ച് വെച്ച് കട്ട് ചെയ്യുക, ബാക്ക് തനിയെ വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സെൻറ്ററിൽ നിന്ന് വെച്ചിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും അടിച്ചെടുത്താലും മതി. അപ്പോൾ രണ്ട് തൈലിടുക, എന്നിട്ട് ഇത് ഓവർലോക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ രണ്ട് സ്ലീവ് അടിച്ചെടുത്തിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡ് നമ്മൾ 1/2 തയ്യത്തുമ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 1/2 തയ്യത്തുമ്പിൽ അടിക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും 1/2 വീതിയിൽ തയ്ച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ 4 1/2 x 2 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 1/2 തയ്യത്തുമ്പേ കിട്ടുള്ളൂ. 1/2 തയ്യത്തുമ്പ് മതി. ഇനി തയ്യത്തുമ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഇഞ്ചോ 1 ഇഞ്ചോ കൂടുതൽ ഇടാം. ഇനി ഇതിൻ്റെ ബോട്ടം തയ്ക്കാം. ബോട്ടം നമ്മൾ 1/4 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതേപോലെ സെൻറ്റർ ഒന്ന് മടക്കുക.
എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കോളർ അടിച്ചെടുക്കാം. കോളർ ഇതേപോലെ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് ഇതിൽ തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒട്ടിക്കുമ്പോൾ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇടുക. ഈ 1/4 ഇഞ്ച് ബൈൻഡിലേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തയ്യത്തുമ്പ് ഇതാണ്. ഇതിൽ തന്നെ നമുക്ക് തയ്ക്കാം. ഇനി ഈ ഭാഗത്തൊന്ന് മടക്കിയടിക്കാം. കോളർ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കോളറിൻ്റെ ഈ പോയിൻ്റിൽ വരുമ്പോൾ നൂലിട്ടെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ 2 നൂലെടുക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു പ്രാവശ്യം നീഡിൽ ഇങ്ങനെ ഇറക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതിനകത്തേക്ക് വയ്ക്കുക. അതിനുശേഷം തയ്ച്ചെടുക്കുക. ഇനി ഇവിടെ ഒരു 1/4 ഇഞ്ച് താഴെ ഇവിടെ നിന്ന് ഇതുവരെ ഒരു തയ്യലിടുക. അതിനുശേഷം ഈ 1/4 ഇഞ്ച് ഇവിടെ തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇനി ഇതിൻ്റെ കോളർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ നെക്ക് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് അടിക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഒപ്പം വെച്ച് നോക്കുക. ഇത് കറക്റ്റാണ്. ഷർട്ടിൻ്റെ നല്ല വശത്തു നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ അടിക്കുക. ഇവിടെ സെൻറ്റർ കറക്റ്റ് ചെയ്താൽ മതി. ഇനി ഇതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇവിടെ നഖം കൊണ്ടൊന്ന് നന്നായിട്ട് വരയ്ക്കുക. അതിനുശേഷം ഈ തയ്യത്തുമ്പ് ഇതിനകത്തേക്ക് ആക്കിയിട്ട് ഇവിടെ നിന്ന് ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ബൈൻഡിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ തന്നെ ഫിനിഷ് ചെയ്യുക.
അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.